കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാവന എന്ത് ഈ വീട്ടിലേക്കല്ലേ വരുന്നത്? വന്നിട്ട് കണ്ടാ പോരായിരുന്നോ? വീട്ടിൽ വെച്ച് കാണേണ്ട കാര്യമില്ലെങ്കിൽ എന്ത്? വെറുതെ നോണ പറയണ്ട സൂര്യ, നീ മനഃപൂർവ്വം തന്നെ എന്നെ വിളിക്കാതെ വന്നത് എന്താ? മനസ്സ സൂര്യ എന്നെ കാണാനാ വന്നെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ നീ മനസ്സിലാക്കാത്ത? സൂര്യ എന്തിനാ മനഃപൂർവ്വം നിന്നെ വിളിക്കാതിരിക്കുന്നെ? ഇതേ മനസ്സ, ഇതൊക്കെ കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ് കേട്ടോ. ഞാനല്ലെങ്കിലും കൊച്ചുകുട്ടി തന്നെയാ, എന്റെ അമ്മയ്ക്കും അച്ഛനും ആണെന്നേ ഉള്ളൂ. വിട്ടേക്ക് ഭാവന, ഇവളോട് മുട്ടാൻ നമ്മളെ തോക്കൂ. ഏയ് അങ്ങനെയൊന്നും പറയില്ല സൂര്യ, ചില നേരത്തൊക്കെ മനസ്സ് അല്പം ഓവറാ. ഞാൻ എന്ത് ഓവറാണെന്നാ ഭാവന പറയുന്നത്? മനസ്സേ, ഇന്ന് രാവിലെ നീ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയത്? ഇവൾ എന്ത് കാട്ടിയെന്നാ ഭാവന നീ പറയുന്നത്? അത് ആന്റി മാനസിയോട് തന്നെ ചോദിക്ക, അവള് പറയും. ഞാനൊന്നും കാണിച്ചിട്ടില്ല ആന്റി, സൂര്യ താമസിച്ചപ്പോ ഞാൻ അല്പം ഫ്രീ ആയിട്ട് ഇടപെട്ടു, അത്രേ ഉള്ളൂ. ഭാവനെ, നീ ആവശ്യമില്ലാതെ മാനസിയെ കുറ്റപ്പെടുത്തണ്ട. ഒന്നാലോചിച്ച മാനസ നിനക്ക് ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. കല്യാണ പെണ്ണായി ഒരുങ്ങി നിന്ന മാനസ മോള് നിനക്ക് വേണ്ടി വഴിമാറി തന്നതൊന്നും മറക്കണ്ട. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട. സൂര്യ ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും മാനസിയെ കൂടി ഒപ്പം കൂട്ടണം. അതിലെന്താ ഭാവന തെറ്റ്? ആന്റി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞോ? പറയണ്ടല്ലോ, പ്രവർത്തിച്ച് കാണിച്ച പോരെ. മോളെ മാനസ, വെറുതെ ഒരു സംസാരം വേണ്ട. മോളിങ്ങുവ, പോട്ടെ. സൂര്യ, ആന്റി എന്താ ഇങ്ങനെ? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. മാനസേ പറഞ്ഞപ്പോ അമ്മയ്ക്ക് സഹിച്ചില്ല. പോട്ടെ ഭാവന, താമ്പ. ഹലോ, എന്താടോ തനിക്കിതെന്ത് പറ്റി? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. പതിവില്ലാത്തതാണല്ലോ ഞാൻ ഇന്ന് കണ്ടതൊക്കെ. അപ്പൊ അതാണ് കാര്യം, മാനസ ഫ്രീ ആയിട്ട് ഇടപെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. താൻ ഇപ്പോഴാ ശരിക്കും ഒരു പെണ്ണാണെന്ന് തെളിയിച്ചത്. അതെന്താ, അല്ലെങ്കിൽ ഞാൻ പെണ്ണല്ലേ? ഓ, ഒരു യഥാർത്ഥ പെണ്ണിന്റെ സ്വഭാവം താൻ ഇന്നാ കാണിച്ചത്. ഞാനൊന്നും കാണിച്ചില്ലല്ലോ, എല്ലാം സൂര്യക്ക് തോന്നുന്നത്. അല്ല ഭാവന, ഞാൻ മാനസയോട് പെരുമാറുന്നതും മാനസ എന്നോട് പെരുമാറുന്നതും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ഇല്ല, സൂര്യ മാനസയോട് പെരുമാറുന്നതിലൊന്നും എനിക്കൊരു വിഷയമില്ല. പക്ഷെ മാനസ ഇപ്പൊ സൂര്യയോട് കാണിക്കുന്നത് ഒരല്പം ഓവറാ. അമ്മോ, അപ്പൊ തന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ആ ഉണ്ടായിരുന്നു. അയ്യേ, താനെന്താ ഇങ്ങനെ? എടോ, അവളൊരു പാവം പൊട്ടി പെണ്ണല്ലേ? അത്ര പൊട്ടിയൊന്നുമല്ല. സൂര്യക്ക് അവളെ മനസ്സിലാവഞ്ഞിട്ട. നോക്ക് ഭാവന, ഇനി എന്റെ മുന്നിൽ മാനസയല്ല ലോകസുന്ദരി വന്നു നിന്നാലും ഒരിക്കലും തനിക്ക് പകരമാവില്ല. എന്താ, തനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ലേ? ഏയ്, എനിക്ക് സൂര്യ വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷേ മാനസ ഞാൻ വിശ്വസിക്കില്ല. ചേട്ടാ, ഇതിപ്പോ വലിയ കുരിശായല്ലോ. മാനസ കേട്ടാലും എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ആന്റി വരെ അവളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നത്. അപ്പോ ഞാൻ ഇനി മാനസയോട് സംസാരിക്കാനോ സഹകരിക്കാനോ പാടില്ല. ശരി, ഇപ്പൊ തന്നെ ഞാൻ അവളോട് പോയി പറഞ്ഞേക്കാം, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന്. ഇനി അവൾ ഇവിടെ നിൽക്കണ്ട. ഏ സൂര്യ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, അത് വേണ്ട. ഞാൻ കാരണം അവളുടെ ഭാവിയൊന്നും പോരുത്, സൂര്യ ഒന്ന് ശ്രദ്ധിച്ചാ മതി. അപ്പോ നിനക്ക് അവളോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? അതെ, വെറുപ്പൊന്നുമില്ല. പക്ഷെ സൂര്യയുടെ കാര്യത്തിൽ ഞാൻ അല്പസ്വാർത്ഥയാണ്.
സ്വാർത്ഥയാണല്ലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നോക്കിക്കോ. എന്തായാലും ഈ സംസാരം വേറെ ആരും കേൾക്കാത്തത് ഭാഗ്യം. പിന്നെ അതിനെ സോൾവ് ചെയ്യാൻ നടക്കണം. ഇനിയിപ്പോ ബുള്ളറ്റ് പ്രൂഫ് ടീഷർട്ട് വല്ലതും കിട്ടുമോ നോക്കണം. അതെന്തിനാ? അല്ല, ഈ പ്രണയത്തിന്റെ പൂവമ്പുകള് ഏത് ഭാഗത്തു നിന്നാ വരുന്നെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഒരു തമാശ പറയാനും പറ്റില്ലേ? ഇത്തരം തമാശകളൊന്നും വേണ്ട ട്ടോ. ഉവ്വ് മഹാറാണി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാവേ. ഇപ്പൊ എങ്ങനുണ്ട് ഭാവനയും സൂര്യൻ തമ്മിലുള്ള സംസാരം? ഞാനും കുറെ കേട്ടു. അതേ മോളെ, നമ്മൾ കരുതുന്നതല്ല അവരുടെ ജീവിതം. അവരിപ്പോഴും ഹാപ്പിയാണ്. ഇവിടെ തോറ്റുപോയത് നീയ. എനിക്കറിയാം നിന്റെ മനസ്സിൽ സൂര്യയ്ക്ക് ഇപ്പോഴും സ്ഥാനമുണ്ടെന്ന്. പക്ഷേ സൂര്യയുടെ മനസ്സിൽ നിനക്കല്ല, ഭാവനയ്ക്കാണ് സ്ഥാനം. അതുകൊണ്ട് നീ ഇനി ബുദ്ധിപൂർവം വേണം നിൽക്കാൻ. അറിയാവല്ലോ, ശർമാജി നമുക്ക് പിന്നാലെ തന്നെയുണ്ട്. അറിയാച്ചാ, ഞാനെല്ലാം കണ്ടും കേട്ടും തന്നെ മുന്നോട്ട് പോകുന്നേ. എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോവും മോളെ? എത്രയും വേഗം നമുക്ക് സേഫ് ആകാൻ നോക്കണം. അറിയാവല്ലോ, ജയിക്കിനി അധികാലം ഉണ്ടാവില്ല. അവളുടെ കാലം കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥാനം ഉണ്ടാകില്ല. അതിനു മുമ്പ് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കണം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട് മോളെ. എല്ലാം ഒത്തുവന്ന് നമ്മൾ രക്ഷപ്പെടും. പിന്നെ നമുക്ക് ഈ നാടും വേണ്ട, ദുബായും വേണ്ട. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇനിയുള്ള കാലം പുതിയ മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കും. അച്ഛൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മനസ്സിലെന്ന് എന്നോടുകൂടി പറയൂ. ശർമാജിക്ക് ചില പുതിയ പ്ലാനുകളൊക്കെ ഉണ്ട്. അതെല്ലാം നടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അച്ഛൻ, അയാൾ ഒരു പക്ക ക്രിമിനലാ. കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോവും. ഒടുവില് നമ്മളാവും പെട്ടുപോകുന്ന. അതുകൊണ്ട് എന്താ പ്ലാനെന്ന് എന്നോട് കൂടി പറയ്. വരട്ടെ മോളെ, അയാളൊന്നും വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല. നിനക്കറിയാവല്ലോ ഈ അച്ഛൻ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റിക്കപ്പെടില്ല. അത് അച്ഛന്റെ വിശ്വാസം. പക്ഷെ ശർമാജിയെ അച്ഛന് ശരിക്കും അറിയാഞ്ഞിട്ടാ? അറിയാം മോളെ. നേരെ ചൊവ്വയാണെങ്കില് ഞാനും ഒപ്പം നിൽക്കും. അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് അച്ഛൻ ഒന്നും നേടിയില്ല മോളെ. ഒപ്പം നിന്നവർ പറ്റിച്ചിട്ട് പോയപ്പോൾ ഞാനും ചിലരെ പറ്റിച്ചു. പക്ഷേ ഇനി അത് പറ്റില്ല. എനിക്കും കാശുണ്ടാക്കണം. നാലാൾക്കാരുടെ മുമ്പിൽ എനിക്കും ജീവിക്കണം. എനിക്കറിയാം, ആ ശർമാജി അച്ഛൻ എന്തോ മോഹങ്ങളെ തന്നിട്ടുണ്ട്. അതാ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അച്ഛൻ കരുതുന്ന പോലെ സുനിൽ ശർമ്മയെ രക്ഷിക്കാനൊന്നും ആവില്ല. ശർമാജി ഇവിടേക്ക് വന്നതും നമ്മളെ കണ്ടതും പിന്നെ അയാൾക്ക് ആവശ്യം ആ കാശാ. അത് സുനിൽ അറിയാതെ എങ്ങും പോയിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഈ ശർമാജിക്ക് അറിയില്ലല്ലോ. ഞാനാണ് ആ കാശും കൊണ്ട് മുങ്ങിയതെന്നാ അയാൾ കരുതിയിരിക്കുന്നത്. ഒന്നിനും വ്യക്തമായ തെളിവില്ലല്ലോ മോളെ. നീ സുനിലിനോടൊപ്പം ബിസിനസ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. മതിയല്ലോ, അത് തന്നെയാ എനിക്ക് പറ്റിയ തെറ്റ്. മുന്നും പിന്നും നോക്കാതെ ഞാൻ അങ്ങ് എടുത്തു ചാടി. അതുകൊണ്ട് നമ്മൾ ഇനി ബുദ്ധിപൂർവം വേണോ വച്ചാ നീങ്ങാൻ. ആന്റിക്ക് എന്തായാലും നമ്മളോട് സ്നേഹമുണ്ട്. പക്ഷേ അങ്കിളുടെ മനസ്സിൽ എന്താന്ന് അറിയില്ല.